हाय सब्सक्राइबर, आपको सब्सक्राइब करने को बोलो, सब्सक्राइब करने को बोलो। എന്റെ പൊന്നളി ഓക്കെ സത്യം പറഞ്ഞാൽ ഒരുത്തനെ അടിച്ച് ഒരുത്തനെങ്കിൽ ഒരുത്തനെ മാത്രമേ ഗണിട്ടുണ്ടായിരുന്നു. അവനെ ഫസ്റ്റ് അടിക്കണം എന്ന് വിചാരിച്ച സോ നൈസർ ഒന്നും നോക്കില്ല, ചാട്ടി മറിഞ്ഞ് ഇടത്ത് മറിഞ്ഞ് മരുന്ന് പറഞ്ഞു ഒരുത്തനെ ഡൗൺ ആക്കിയ വളരെ സന്തോഷം. അപ്പൊ മറ്റേ കിട്ടാൻ വേണ്ടി വരുന്നു ഏതാ വേണം ഓക്കെ. അവനൊക്കെ ചാടി മറിഞ്ഞ് അടിക്കാൻ വരുന്ന സമയത്ത് ഞാൻ നോക്കി, നമ്മുടെ ഈ ഒരു ഗണ്ണിനകത്ത് ആണെങ്കിലോ ആമോ അഞ്ചെണ്ണേ ഉള്ളൂ പൊന്നളിയാ എന്ത് പറയണം എന്നറിയില്ല. പക്ഷേ സമരം കംപ്ലീറ്റ് ആക്കി, അല്ലെങ്കിൽ വെല്ലവന്മാരെ കില്ലെടുത്തോണ്ട് പോകും. അതേപോലെ വേറൊരു നമ്മുടെ ഫോളോ ചെയ്തായിരുന്നു, കുറച്ച് ഡാമേജ് കൊടുത്തു, അവനെ ഇഞ്ച പോലും ആക്കിയിട്ട് നൈസായിട്ട് അവൻ പഴുത്ത് കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവൻ ഇല്ല, ലൈഫ് ഇല്ല ഓക്കെ. അവർ പോകുന്ന സമയത്ത് മേളിലേക്ക് കയറി വന്നിട്ട് മറ്റവനെ കംപ്ലീറ്റ് ആക്കാൻ ഏതെങ്കിലും ഒരു ഗണ്ണ് കിട്ടുമോ, പിസ്റ്റൽ കിട്ടുമോ നോക്കാൻ വേണ്ടി മേളിൽ കയറുകയാണ്. ആ സമയത്ത് നമുക്ക് ലൈസൻസ് മെഡിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നു, അതേപോലെ ഫാമാസ് കളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു, വേറെ ലെവൽ. മെഡിക്കറ്റ് അടിച്ച ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ. മറ്റന്മാർ കീറി വെച്ചാൽ വളരെ 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 കൂടുതൽ, മറ്റേ രണ്ട് കില്ല് കിട്ടുവാണെങ്കിൽ വേറെ ലെവലായി. സാധനം കില്ല് മിസ്സായ പൊന്നളിയാ, ഭയങ്കര വിഷമമായി പോകും ഓക്കെ. എന്തായാലും താഴെ ആൾക്കാർ കയറി വരുന്ന ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, ഫമാസ് വെച്ച് നേരെ ഇവിടെ ഒളിച്ചു വെക്കുന്നുണ്ട്. ആരാ കയറി വരുന്നേ മക്കളെ, ആരാ കയറി വരുന്നേ? കയറി വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുത്ത നൈസർ അച്ചടി അവൻ തോന്നുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു ഡബിൾ വക്ക് വെച്ചിട്ട് അടിച്ച് പഴുപ്പിച്ചൊരു വീട്ടിലുണ്ടായിരുന്നില്ലേ സോ നൈസർ എന്താണ്, അവൻ ചാടി കയറി വന്ന് കയറി വന്നാന്ന് തോന്നുന്നു. അവനെ അടിച്ച് പെടുന്നതിനെ കംപ്ലീറ്റ് ആക്കി പീണേരി കിട്ടി. കാരണം ഉണ്ടോ ആ ഡബിൾ വക്ക് മാറ്റി പീണേരി എടുത്തിന്റെ കാര്യം പറയുകയാണല്ലോ, പീണേരിക്കാണെങ്കിൽ 36 ബുള്ളറ്റ് എങ്കിലും കിട്ടും, മറ്റേനകത്താണെങ്കിൽ ഒക്കെ 5 ബുള്ളറ്റ് ശരിക്കൊന്നും ചെയ്യാമല്ലോ ഓക്കെ. എനിക്ക് പീണേരി ഇഷ്ടമല്ല, ഡബിൾ വക്ക് ഇഷ്ടമല്ല, പക്ഷേ കേസ് ഉള്ളതിൽ വേറെ പീണേരിയാണ്. കാരണം ബുള്ളറ്റ് എങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എടുത്താണ്. പക്ഷേ കേസ് അവിടുന്ന് വെടി വെക്കുന്ന ഒരുത്തരനെ പെട്ടെന്ന് തന്നെ അടിച്ച് കൊന്നു. അവനാണെങ്കിൽ മേളിൽ നിന്ന് അടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും മറ്റേനോട് തന്നെ അടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ കേസ് ഒന്നും നമ്മുടെ വക വെക്കുന്നില്ല, നമ്മുടെ അടുത്ത് ഗണ്ടില്ലെങ്കിൽ ഊമ്പാവ ആമ്പല്ലാമ്പൽ. അതുകൊണ്ട് നൈസൻ എന്താണ് അവനെ കംപ്ലീറ്റ് ആക്കി പെട്ടെന്ന് തന്നെ ഗണ്ട് നാടാൻ സമയം കളയതാ പിന്നല്ല. ഓടി നോക്കുമ്പോഴത്തേക്കും അവിടുന്ന് അത്യാവശ്യം SMG നമ്മൾ വീട്ടുണ്ടായിരുന്നു, ഫമാസ് മാറ്റി നമ്മളുണ്ടല്ലോ നൈസന്റെ ആ ഒരു പരാഫിൻ എടുത്തിട്ട് ഒരു ബ്ലൂ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഏതൊരു ചാടി വരുന്നു. പക്ഷേ കേസ് അവൻ നോക്കായി ഐശ്വരി ഇങ്ങനെ വന്ന് നോക്കാൻ വേണ്ടിയിട്ട് നീ ഓടി വന്നത് ബ്ലഡി ഫുൾ വാഴയെ പടുവാഴ നിന്നെ ഞാൻ എന്തുവാ ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് വേറെ പെണ്ണുമുള്ള കയറി വന്ന് കുത്തി പിടിച്ചാണെങ്കിൽ നൈസൻ തന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി. ആ ഒരു പെട്ടെന്നുണ്ടല്ലോ അവിടുന്ന് ലൂട്ടുന്ന സമയത്ത് എന്റെ കലിക്കുന്ന ഗണ്ണ ഏതാ എന്ന് നോക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തുണ്ടല്ലോ ഗണ്ണ് മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി പീണേന്റെയൊക്കെ ഏതോ കാട്ടുപോലേക്ക് പോയി സോനൈസൻ എന്നാണ്. തിരിച്ചു വന്നിട്ട് പീണേന്റെ കലക്ക് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്, വേറെ ലെവലായിട്ട് മാസ്ബെർഗ് പോയി നമ്മളുണ്ടല്ലോ. ഈ ഒരു ക്ലോക്ക് തന്നെ വൈപ്പ് സൈഡിൽ കൂടെ വൈപ്പ് ആക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് പ്ലീസ് പ്ലീസ് ഗൈസ് പ്ലീസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് കൊടുത്തിരുന്നെങ്കിൽ അത്രയും സന്തോഷം ഗൈസ്, വേറെ ലെവലായിരിക്കും. നമ്മൾ ഈ ഓടുന്ന സമയത്ത് തന്നെ ഇരിക്കുന്ന ക്യാരക്ടർ സ്കിൽ ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വെച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ക്ലൂവിൻ്റെ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിൻ്റെ സ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഗൈസ് നമ്മൾ ഓൺ ആക്കുവാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് 30 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഏത് എനിമിയും, അതായത് എണീറ്റ് നിൽക്കുന്ന ഓടുന്ന എനിമീസിനൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്ത് മാപ്പിനകത്ത് കാണിച്ചിട്ടായിരിക്കും. അതായത് സ്കാനർ പോലെ വർക്ക് ആകും. ഇൻ കേസ് ആ ഒരു എനിമി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവനെ കാണിച്ചു തരത്തില്ല ഓക്കെ. ഇങ്ങനെ ഞാൻ ഓരോ മാച്ചിനകത്ത് അല്ലെങ്കിൽ ഓരോരോ വീഡിയോസിനകത്ത് ഇങ്ങനത്തെ കുറേ കുറേ ക്യാരക്ടറിൻ്റെ കുറച്ച് സവിശേഷതകൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ബ്രോ അത് ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ബ്രോ പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ചെറിയൊരു സന്തോഷം ഓക്കെ. അതുപോലെ ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു ക്യാരക്ടറാണ് നമ്മുടെ ആ ഒരു ഹയാത്തോ. ആ ഒരു ഹയാത്തോടെ സ്കില്ലുകളൊക്കെ പറയുവാണെങ്കിലോ പെട്ടെന്ന് പറഞ്ഞാൽ ആർക്ക് മനസ്സിലാൻ വേണ്ടി പോകുന്നില്ല, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പവർ മനസ്സിലാത്തുള്ളൂ ഓക്കെ. അതൊക്കെ പറഞ്ഞുതരാം. അതിനു പോയി മേലിൽ വന്ന് നോക്കുമ്പോഴേക്ക് നമുക്ക് കിടക്കും പോലത്തൊരു മെഡിക്കലിട്ടുണ്ടായിരുന്നു, വേറെ ലെവലായിരുന്നു. അതിന് ശേഷം നൈസർ എന്താണ് അത് അടിക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ലൈഫൊന്നും കുറഞ്ഞില്ല. നോക്കുമ്പോഴത്തേക്ക് വേറൊരുത്തൻ എൻ്റെ മോനെ ഓർഡർ ഓട്ടം കുറച്ച് അടിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ചത്തുകൂടും ഓക്കെ. വാട്ടർ ബോട്ടിൽസ് എനിക്ക് മനസ്സിലായി അവന് മേലിൽ നല്ല കിണ്ണം കാച്ചി അടി ഇട്ടിട്ടാണ് അവൻ ഓടി വന്നത്. ലോകം നോക്കുമ്പോഴത്തേക്ക് വേറൊരു ഉണ്ടായിരുന്നു, അവനെ കിടക്കും പോലെ അടിച്ച് അവൻ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നല്ല മക്കളേവാ നിന്നെയൊക്കെ വാരി എടുത്ത് കുറെ ലൂട്ടൊക്കെ സെറ്റാക്കിയിട്ട് മാത്രമേ മാമൻ ഇവിടുന്ന് പോകുന്നുള്ളൂ, നിങ്ങൾ അവിടെ നോക്കുന്നു പറഞ്ഞിട്ട് നൈസൻ എന്താണ് അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് പിന്നെയും പിന്നെയും കാര്യം പറയുന്നത് ഗൈസ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് 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 ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് ശേഷം ഗൈസ് ക്ലോക്കോളം 30 സെക്കൻഡ് വന്നപ്പോഴത്തേക്കും ലോകത്തിലെ കണ്ടു എന്തോ മോനെ ഏതരാ ഒള്ളി റെഡ് നമ്പേഴ്സ് എന്നൊക്കെ പറയില്ല ആ ഒരു സംഭവമായിരുന്നു. അത് നമ്മുടെ പരാഫലിൽ വെച്ചിട്ട് വേറെ ലെവൽ. അതിന് ശേഷം കേസ് ഞാൻ ക്ലൂ കിട്ടു നോക്കി ആരും ഉണ്ടോന്ന്, പെട്ടെന്ന് ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ചരിത്രമാണ് ഞാൻ വന്നത്. പക്ഷേ കേസ് ഉണ്ടല്ലോ എന്ത് പറ്റിയ നേരത്തിൽ എനിക്ക് തോന്നുന്ന ആ ഓപ്പോസിറ്റ് ഒന്ന് എനിമിയുണ്ടല്ലോ നൈസിട്ട് പൊരുത്തം കയറി വരും. അവൻ ഇരിക്കുവോ കിടക്കുവോ എന്തോ ഒന്ന് ചെയ്ത് ക്യാമ്പ് ചെയ്യുമെന്ന് തോന്നുന്നു സനൈസർ എന്നാണ്. വി സി അവരൊന്ന് പാനിക് ആക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് മെയിലി കാര്യം പറയുന്നുണ്ടല്ലോ. അവനെ ഒളിച്ച് നിൽക്കുക നൈസർ എന്നാണ് ആ ഒരു വിസിലായിട്ട് ടീം അപ്പ് ആവാൻ വേണ്ടി വിചാരിച്ച് നൈസർ കയറി വരും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കേസ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, നേരെ പോയിട്ടുണ്ടല്ലോ. ആ ഒരു മെഡിക്കൽ എടുക്കുന്ന സമയത്ത് എനിക്ക് പുറകിൽ ചെറിയൊരു വെടി കിട്ടും, ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി ഓക്കെ. ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചൊരു കാര്യം പറയാം, ഇവൻ ഇത്രയും ക്ലൂ ഇട്ടിട്ട് ഇത്രയും നോക്കി നിന്നിട്ട് അവൻ അങ്ങനെ വന്ന് കയറി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അവരെ വൺ ടൈം പഠിച്ച് കൊല്ലാം എന്നാണ് ചോദിച്ചത്. പക്ഷേ കേസ് ഒരു ബോഡി ഷോട്ടും ഉണ്ടെങ്കിലും ഇവരെ കിടക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആക്കി അവനെ നൈസർ നോക്കുമ്പോഴത്തേക്കും എൻ്റെ മോനെ ഡി
നീയാണോ ഈ ഒളിച്ചിട്ട് നമ്മളെ മാസ് കാണിക്കാൻ അടിക്കാൻ വിടുന്നത് നെയ്ത്തണ്ടാ അതിനെ കൊല്ലണോ വേണ്ടി ഒന്ന് ആലോചിച്ചെടുക്കുന്ന സമയത്ത് മേളിന്ന് ഈ പെണ്ണുമ്പോഴാണ് ടീമേറ്റ് മടക്കി അടിക്കാൻ വേണ്ടി നോക്കുന്നത് പിന്നല്ല ഓക്കെ ഇവളെ തൊട്ട ചോദിക്കാനും പറയുന്ന ആണോന്ന് എനിക്ക് മനസ്സിലായി സോ മേളിൽ എന്നാലും ഒരുത്തരുണ്ട് പെട്ടെന്ന് ഇവളെ കംപ്ലീറ്റ് ആക്കിയിട്ട് മേളിലുള്ളവരെ കംപ്ലീറ്റ് ആക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ഇൻ കേസ് ഓടിപ്പോയിട്ട് അവനെ കംപ്ലീറ്റ് ആക്കണ്ടല്ലോ ആ ഒരു കില്ല് പോലും കിട്ടിയിട്ട് അത് വരും സോ ഒന്നും നോക്കുന്നില്ല നേരെ ചാടി ചെന്ന് അവനെ കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്കും അവിടെ അവൻ വേറെ ആളുമായിട്ട് വള്ളി പിടിച്ചിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് നോക്കും ഓക്കെ അല്ലെങ്കിൽ സമ്മർ രണ്ടുപേരും ഒറ്റ ഗ്രാനേഡ് കിട്ടാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി ഗ്രാനേഡ് വലിച്ചം കയറിഞ്ഞു നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് പൊട്ടിയതല്ലാതെ ഒരു ഡാമേജ് ഒന്നും കിട്ടില്ല അവൻ അതിന്റെ ഓടില്ല സിംഗം നോക്കി അടിച്ച് പൊട്ടിച്ച് നമ്മൾ ആ ഒരു ബാരലും കൂടെ പൊടിച്ച് അവനെ നോക്കി കിട്ടിയത് പിന്നല്ല മക്കളവിടെ നില്ല് പിന്നല്ല ഓക്കെ എന്തായാലും ഒരു പെണ്ണുമ്പോഴാണ് അടിച്ച് നോക്കിയിട്ടിട്ട് അവൻ ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എവിടെ അവൻ പിന്നല്ല നീ അവിടെ നിന്നേ നീയാണോ ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വലിയ ആൾ നീ ആരാണെന്ന് എന്റെ വിചാരം അത് ശരി ഡാ ക്ലോക്ക് ടവർ വന്ന് നീ എന്നെ തൊടാനും മാത്രം നീ വളർന്നു വിചാരിച്ചോ ഇല്ല നീ വളർന്നിട്ടില്ല നീ വളർത്തുമില്ല അവൻ്റെ ഒക്കെ പിന്നല്ല ഓക്കെ ഗൈസ് ആ ഒരു സാധനം ആ ഒരു ഫ്ലാഷ് ബാങ്ക് ഒക്കെ തലയ്ക്ക് ചേർന്നിട്ട് അവിടെ കിളിയും കിളിക്കൂടും പാറിക്കുന്നുണ്ട് അവൻ ഒന്നും അറിയാത്തവരെ അങ്ങോട്ടും ഇങ്ങോട്ട് തേരാ പാര നോക്കുന്നുണ്ട് ഓക്കെ എന്തൊക്കെ ഇവർ എന്ത് ചെയ്യണം ഗൈസ് കൊല്ലണോ അതോ വെറുതെ വരണോ ഗൈസ് കൊല്ലണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക കൊല്ലണ്ട പാവമാണ് വെറുതെ ഇവിടുന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓക്കെ അവരോട് ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയാൻ വന്നതായിരുന്നു പക്ഷേ ഗൈസ് അവൻ ചത്തുപോയി അവൻ്റെ അവസാനം അങ്ങനെ തന്നെ വിചാരിച്ചോളാം സോ റീസൺ എന്താണ് ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കണ്ട ചുമ്മാ ലൈക്ക് ചെയ്ത് മാസ് കാണിച്ചേക്കെ ഓക്കെ എന്തൊക്കെ ഗൈസ് അതിന് ശേഷം ഞാൻ വന്നിരിക്കുന്നത് കോച്ചിന് നോക്കിലേക്ക് ആയിരുന്നു മെയിൻലി കോച്ചിന് നോക്കി വന്നതിൻ്റെ കാര്യം പറയാനുണ്ടല്ലോ നമ്മുടെ ആ ഒരു പരാപ്പിൻ്റെ മാറ്റിയിട്ട് ആ ഒരു എ ബി സി ഡി എടുത്താലോ എന്നൊരു ആഗ്രഹത്തിൽ വന്നാണ് വരുന്ന സമയത്ത് നൈസുന്നത് ഫ്രീ ആയിട്ട് ഒരു കില്ല് എന്ന് പറയുന്ന പോലെ ഒരുത്തർ ഓപ്പൺ ഇതിലേക്ക് ഓടുകയായിരുന്നു ഒറ്റയടി അവൻ നൈസിന് നോക്കായി കിടപ്പുണ്ടായിരുന്നു അവൻ്റെ ടീമിനോട് കണക്കാൻ വളരെ കൂടുതലാണ് സോ എന്നാൽ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ പോയിട്ടുണ്ടല്ലോ എ ബി സി ഡി പെട്ടെന്ന് തന്നെ വാങ്ങിയൊക്കെ ഇൻ കേസ് എ ബി സി ഡി കാര്യം അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞുതരാം കാര്യം നടന്നുണ്ടല്ലോ ആ ഒരു എ ബി സി ഡി ആണ് ഏറ്റവും കൂടുതൽ ഒക്കെ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഗണ്ണം നിങ്ങൾക്ക് അറിയാവുന്നൊരു ഗണ്ണം അത് തന്നെയാണ് എൻ്റെ മാസ്റ്റർ മൈൻഡ് മാസ്റ്റർ പീസ് ഗണ്ണതെന്ന് ചോദിച്ചാൽ ഞാൻ എ ബി സി ഡി ആണെന്ന് പറയും ഇന്നത്തെ വീഡിയോക്ക് ഞാൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണ എന്ന് കമൻറ്റ് ചെയ്യാൻ അത് ഒരുപാട് പേര് അവരുടെ വെറൈറ്റി ആയിട്ടുള്ള കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം അതേപോലെ നിങ്ങളുടെ യു ഐ ഡി ഒക്കെ കമൻറ്റ് ചെയ്തിട്ട് കുറേ ഫ്രണ്ട്സിനെ കിട്ടുമോ നോക്കാൻ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് വളരെ സന്തോഷം തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറേ ആൾക്കാർ തമ്മിൽ ഫ്രണ്ടായി എന്ന് ഐ മീൻ അങ്ങനെ കിട്ടിയ ഫ്രണ്ട്സിനെ അനുസരിച്ചിട്ട് ലോബി നിർത്തിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇട്ട ആൾക്കാരുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം കാരണം എൻ്റെ ഒരു വീഡിയോയിലൂടെ ഫ്രണ്ട്സ് ആകാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെ അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓക്കെ അങ്ങനെ ഫ്രണ്ടായി നിങ്ങൾക്ക് കിട്ടിയ ഒരാളെ നൈസർ എന്ന് കമൻറ്റ് എനിക്ക് ആ വീഡിയോ ഇതുവരെ കാണാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് എന്താണ് നമ്മുടെ ചാനൽ ചെക്കൗട്ടി നോക്കുവാണെങ്കിൽ ആ ഒരു കിട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഈ പറയുന്ന സമയം കൊണ്ട് നമ്മൾ എത്ര കിലോടുത്ത് നിൽക്കാത്തില്ല ഒരു കിലിങ്ങനെ നമ്മൾ നൈസായിട്ട് പോകുന്ന വഴിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ ഓപ്പൺ എനിക്കൂടെ ചുമ്മാ ഓടുവായിരുന്നു ഓക്കെ കാര്യം ഇപ്പോൾ അവിടെ നമ്മൾ നൈസിട്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ എനിക്ക് ഒരുത്തിനെ കൊന്നിട്ടില്ലായിരുന്നു സോ നൈസിട്ട് അവൻ ടീമേറ്റ് ആവുന്നു അതിന് ശേഷം വേറെ പെണ്ണുമ്പോഴെ കണ്ടു ഒറ്റയടി വൺ ടാപ്പായിരുന്നു എൻ്റെ മോനെ വേറെ ലെവൽ ഓക്കെ ഗൈസ് എ ബി സി എടുത്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ സോ ചുമ്മാ 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 225 നമ്പർ കയറ്റുന്നത് എനിക്ക് എന്തോ ഒരു കുളിർമയാണ് ഓക്കെ എന്തായാലും എന്നെ പോലെ കേസ് ഈ ഒരു എ ബി സിരിച്ച് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്ര സന്തോഷം പിന്നെ കേസ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞോടെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് എന്നൊരു കിട്ടിലും പോലത്തെ റിഡീം കോഡും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കിട്ടിയ ആൾക്കാർ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കിട്ടിയ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ആ ഒരു ഞാൻ നൈസ് ആയിട്ടുണ്ടല്ലോ ഒരു കമൻറ്റ് പിൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ചെയ്യത്തുള്ളൂ അതായത് കിട്ടിയെന്ന് പറഞ്ഞാൽ അവൻ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോയ്ക്ക് അങ്ങനെ ഒന്നുമില്ല കിട്ടിയ ആൾക്കാർ അപ്പം തന്നെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷം കുറേ ആൾക്കാർ പറയുന്നുണ്ട് നീയൊക്കെ ആരടാ റിഡീം കോഡ് കൊടുക്കുക നീ ചുമ്മാ പറ്റിക്കുമല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു മറുപടി കൊടുക്കണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ആർക്കൊക്കെ കിട്ടിയത് ഓക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുകൊണ്ട് നൈസായിട്ട് ഒരു എയർഡ്രോപ്പോ വെള്ളം എന്തെടുത്താലും കുഴപ്പമില്ല നിങ്ങൾ എന്തോ ചെയ്യും പക്ഷേ ദൈവത്തെ ഓർത്ത് ആ കിട്ടിയ ആൾ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഫേക്കായിട്ടല്ല ഈ കൊടുക്കുന്നത് എന്നുള്ളൊരു കമൻറ്റ് ഉണ്ടല്ലോ അതൊന്ന് പോയി തരും ഇങ്ങനെ ഫേക്കായിട്ടാണ് കൊടുക്കുന്ന ഒരാൾ നൈസായിട്ട് എന്താണ് ഇത്രയും ആത്മാർത്ഥതയോടെ ഇത്രയും വിശ്വാസത്തിൽ നിങ്ങളോട് ലൈവ് വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ പറയുമോ കമൻറ്റ് ചെയ്യാൻ പറയത്തില്ല അത് പറയാൻ ചാൻസ് വളരെ കുറവാണ് ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക കിട്ടിട്ടുണ്ട് ആൾക്കാർ കിട്ടിട്ടുണ്ട് അവരൊന്ന് കമൻറ്റ് ചെയ്യുക ജസ്റ്റ് ബാക്കി അത് പറഞ്ഞോളൂ ഓക്കെ ബാക്കി നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം അത് കമൻറ്റ് ഒരു കമൻറ്റ് വന്നതിന് ശേഷം ഞാൻ നാളത്തെ വീഡിയോയ്ക്കകത്തും ഇതിൻ്റെ ബാക്കി കാര്യം സംസാരിക്കുന്നതായിരിക്കും അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പവർ കാണിക്കുക ഈ ഒരു സമയത്തുള്ള ഒരുത്തരം വിചാരിച്ച് വലിയ തരത്തിൽ മാസ് കാണിക്കാൻ അവിടെ നോക്കിയതാണ് ഓക്കെ അവനെ കാത്തിരുന്ന് നോക്കുമ്പോഴത്തേക്കും രണ്ട് മൂന്നൊക്കെ എത്ര കാലിൻ്റെ സൗണ്ടാണ് കേട്ടതെന്ന് എനിക്ക് അറിയത്തില്ല പെട്ടെന്ന് ഇതിലേക്ക് ഒന്ന് ആരോ അടിച്ചു കുറച്ച് ഡാമേജ് കൊടുത്താണ് അവിടുന്ന് അടിച്ച് ഇഞ്ച പരവാക്കി എന്നെ അടിച്ചിട്ട് അവിടെ കൊന്നിട്ട് പോയി എന്നാലും സ്ഥലം കിടക്കുമ്പോഴത്തെ ഒരു മാച്ചായിരുന്നു ഈ ഒരു മാച്ചിനകത്ത് നോക്കുമൊക്കെ ഒരുത്തു നിന്നിട്ട് കിടക്കുമ്പോഴത്തെ ഇമോട്ടൊക്കെ ഇട്ട് വെറുപ്പിക്കുന്ന കാണാൻ പറ്റും വെറുപ്പിക്കുന്ന പറഞ്ഞില്ല ഒരു റെഡ് ക്രിമിനലിനെ കണ്ടാൽ പിന്നെ ഇമോട്ട് ആരായിട്ട് ഓക്കെ അപ്പോൾ വെറുപ്പ് ചില ഹായ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ നമ്മൾ ലോബിയിലേക്ക് വിളിക്കുന്ന സീനുണ്ട് അതും കൂടെ കണ്ട് മാസ് ആക്കുക സോ വീഡിയോ ഇഷ്ടപ്പെടുങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കിട്ടുക വേണ്ടി വേണം അതൊരിക്കും ബൈ ഓക്കെ ഓക്കെ ബ്രോ ഓക്കെ ബൈ ഓക്കെ 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 ആപ്കോ മലയാളം മാലൂം ഹേ ക്യാ ബൈ ഹലോ
हाँ भाई बोलो। आपको मलयालम मालूम है क्या? क्या मलयालम? मलयालम हमारा लैंग्वेज, मलयालम मालूम है क्या आपको? रुक भाई एक मिनट, सोहेल माइक बंद कर। हाँ भाई बोलो। तो आपको मलयालम मालूम है? मलयालम हमारा लैंग्वेज, केरला का लैंग्वेज। नहीं भाई हिंदी आता, हिंदी। हाँ ओके 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 ब्रो। नाउ आई एम स्ट्रीमिंग, से हाय टू एवरीवन। हाय हाय। इंग्लिश इतना ओके, सॉरी सॉरी सॉरी, मेरा सब्सक्राइबर को हाय बोलो। हाय सब्सक्राइबर। हाँ आपको सब्सक्राइब करने को बोलो, सब्सक्राइब करने को बोलो। सब्सक्राइब कर दो। चैनल नेम ब्रो? चैनल नेम एमी गेमर, मेरा नाम एमी गेमर। हाँ सब्सक्राइब शुरू, सब्सक्राइब करो। ओके ओके ब्रो। हेलो ओके ब्रो, आई एम लीविंग। ओके यू प्ले। ओके आप गेलो, आप गेलो। ओके बाय बाय।